സമസ്തയ്ക്ക് മുന്നിൽ വഴങ്ങി ഹക്കീം ഫൈസിയുടെ രാജി ചോദിച്ചു വാങ്ങി സാദിഖലി തങ്ങൾ. ഇന്നലെ വൈകിട്ട് ഹക്കീം ഫൈസിയെ പാണക്കാട്ടേക്ക് വിളിച്ചു വരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടത്. ഹക്കീം ഫൈസിയുമായി വേദി പങ്കിട്ടതിൽ സമസ്തയ്ക്കുള്ളിൽ കടുത്ത എതിർപ്പ് ഉയർന്നതോടെയാണ് രാജി തീരുമാനമായത്. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന സമസ്ത യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ സാദിഖലി തങ്ങൾക്കെതിരെ വിമർശനമുയർന്നു. വിട്ടുവീഴ്ച വേണ്ടെന്ന് സമസ്ത ഉറച്ച നിലപാടെടുത്തതോടെ സാദിഖലി തങ്ങൾ വഴങ്ങി. രാത്രി വൈകി ഹക്കീം ഫൈസിയെ പാണക്കാട്ടേക്ക് വിളിച്ചു വരുത്തി നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ രാജി തീരുമാനം. സമസ്ത വിലക്ക് ലംഘിച്ച് സാദിഖലി തങ്ങൾ ഹക്കീം ഫൈസിക്കൊപ്പം വേദി പങ്കിട്ടതോടെയാണ് വിഷയം കൈവിട്ടത്. സാദിഖലി തങ്ങൾ സമസ്തയെ വെല്ലുവിളിക്കുകയാണെന്ന് വിമർശനമുയർന്നു. അനുനയിപ്പിക്കാൻ സാദിഖലി തങ്ങൾ ഇന്നലെ ടെലിഫോണിൽ വിളിച്ചെങ്കിലും സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ സംസാരിക്കാനില്ലെന്ന് പറഞ്ഞു. ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും അനുകൂലമായല്ല പ്രതികരിച്ചത്. ഇതോടെയാണ് ഹക്കീം ഫൈസിയെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചത്. തങ്ങൾ രാജി ആവശ്യപ്പെട്ടെങ്കിലും ഹക്കീം ഫൈസി ആദ്യം വഴങ്ങിയില്ല. അങ്ങനെയെങ്കിൽ താൻ CIC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു. തർക്കം ലീഗിനെ പ്രതിസന്ധിയിലാക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഹക്കീം ഫൈസിയെ അറിയിച്ചു. ഹക്കീം ഫൈസി രാജിവെക്കുമെന്ന് സാദിഖലി തങ്ങൾ. വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത SYS SKSSF യോഗത്തിൽ ഹക്കീം ഫൈസിയുമായി സാദിഖലി തങ്ങൾ വേദി പങ്കിട്ടതിനെതിരെ വിമർശനമുയർന്നു. ഹക്കീം ഫൈസി CIC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് സാദിഖലി തങ്ങൾ അറിയിച്ചതോടെ തൽക്കാലം കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടെന്നാണ് സമസ്ത തീരുമാനം. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.